നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിത്യേന പലതരം വീഡിയോകൾ പ്രചരിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനും പേര് വെളിപ്പെടുത്താൻ കഴിയാത്തതുമായ ഒരു കണ്ടക്ടറുടെ കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഈ കുറിപ്പുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീടിനടുത്ത് 5 കിലോമീറ്റർ ചുറ്റളവിൽ സർക്കാർ സ്കൂളുകൾ ഉണ്ടായിരുന്നിട്ടും ടൗണിലെ സ്വകാര്യ സ്കൂളിൽ 10,000 ഡൊണേഷൻ കെട്ടിവെച്ച് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ വീട് ടൗണിൽ നിന്ന് കഷ്ടിച്ച് 14 കിലോമീറ്റർ ദൂരമുള്ള ഗ്രാമപ്രദേശത്താണ്. ദിവസവും 3.5 മണി സമയത്തോടുകൂടി ക്ലാസ് കഴിഞ്ഞാലും ഓരോ 10 മിനിറ്റിലും ബസ്സുള്ള ഈ റൂട്ടിൽ വിദ്യാർത്ഥി സ്ഥിരമായി 5.5 മണിക്കൂറുള്ള ബസ്സിൽ മാത്രം കയറുന്നു. ഒരിക്കൽ കണ്ടക്ടർ പാസ് ചോദിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിൽ പാസ്സില്ല, എങ്കിൽ ഫുൾ ടിക്കറ്റ് വേണം എന്നായി കണ്ടക്ടർ. അച്ഛൻ്റെ പ്രായമുള്ള കണ്ടക്ടറോട് ഫുൾ ടിക്കറ്റ് തരാൻ സൗകര്യമില്ല, പാസ് കാണിക്കാനും സൗകര്യമില്ല എന്ന് മുഖത്തടിച്ച പോലത്തെ മറുപടി. എങ്കിൽ പിന്നെ 3.5 മുതൽ 5.5 വരെ സ്റ്റാൻഡിൽ എന്താണ് ഇവനുള്ള പരിപാടി എന്നത് കണ്ടുപിടിക്കണമെന്ന് കണ്ടക്ടർ എന്നതായിരുന്നു കുറിപ്പ്. ഈ 3 മണിക്കൂർ സമയത്ത് ഇവനെ പോലുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പരിപാടി എന്താണെന്ന് നമുക്ക് താഴെ കാണിക്കുന്ന വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യൂ. ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പുതിയ തലമുറയിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. പിന്നെ സൂപ്പറായിട്ട് കിട്ടി. ഇതൊരിക്കലും സദാചാര കണ്ണുകൊണ്ട് ആരും നോക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയൊരു വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നും കൂടി വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ്.